പ്രശസ്ത കവി വിഷ്ണുനാരായണൻ നമ്പൂതിരി വിടവാങ്ങിയിട്ട് ഇന്ന് 2 കൊല്ലം തികയുന്നു. ലളിത ജീവിതവും ശാന്ത ചിന്തകളും സൗമ്യമായ വാക്കുകളും കൊണ്ട് മലയാള മനസ്സിൽ എക്കാലത്തും ചിരപ്രതിഷ്ഠ നേടിയ കവിയാണ് വിഷ്ണുനാരായണൻ നമ്പൂതിരി. ഒരുപാട് കാലം കോളേജ് അധ്യാപകനായിരുന്നു. വിരമിച്ചപ്പോൾ തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ ശാന്തിക്കാരനായി. വേറിട്ട വഴിയിലായിരുന്നു എന്നും വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ യാത്ര. എൻ കൈക്കുടന്നയിൽ നിനക്ക് തരുവാനുള്ളതെന്റെ മെയ്ച്ചൂട് മാത്രം, മലയാളത്തിലെ ഏറ്റവും ശക്തമായ പ്രണയകൽപ്പനകളിൽ ഒന്നിലൂടെ ആർദ്രനാകുന്ന കവി പൊടുന്നനെ ഒരു കൊച്ചുകുട്ടിയായി മാറും. ധന്യേ നിൻ തുകിലിന്റെ തുമ്പിൽ അലസം തൂങ്ങും കളിക്കുട്ടി ഞാൻ. തിരുവല്ല മേപ്രാൽ ശ്രീവല്ലി വിഷ്ണു നമ്പൂതിരിയുടെയും കാരക്കൽ കലന്താറ്റിൽ അതിഥി അന്തർജനത്തിന്റെയും മകൻ വിഷ്ണുനാരായണനൊപ്പം കവിത കൗമാരത്തിൽ തന്നെ കൂടിയതാണ്. ചങ്ങനാശ്ശേരി SB കോളേജിൽ പഠിക്കുമ്പോൾ ആദ്യ കവിത പ്രസിദ്ധീകരിച്ചു. കോഴിക്കോട് ദേവഗിരി കോളേജിലെ MA പഠനത്തിന് ശേഷം മലബാർ ക്രിസ്ത്യൻ കോളേജിലും കൊല്ലം SN കോളേജിലും അധ്യാപകനായി. പിന്നെ നിരവധി സർക്കാർ കോളേജുകളിൽ സേവനമനുഷ്ഠിച്ചു. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് വകുപ്പ് അധ്യക്ഷനായാണ് വിരമിച്ചത്. സൈക്കിളിൽ കോളേജിലെത്തിയിരുന്ന ഇംഗ്ലീഷ് അധ്യാപകൻ ഷേക്സ്പിയറിനെയും ജോൺ കീറ്റ്സിനെയും ഷെല്ലിയെയും മാത്രമല്ല നെരൂദിയെയും മാർക്വേസിനെയും വരെ കുട്ടികൾക്ക് മുന്നിൽ ചൊല്ലി അവതരിപ്പിച്ചു. വിരമിച്ച ശേഷം തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ ശാന്തിക്കാരനാകാനുള്ള എല്ലാവരെയും അമ്പരപ്പിച്ച തീരുമാനം. പത്മശ്രീയും എഴുത്തച്ഛൻ പുരസ്കാരവും കേന്ദ്ര കേരള അക്കാദമി പുരസ്കാരങ്ങളും ആശാൻ ഓടക്കുഴൽ വള്ളത്തോൾ വയലാർ പുരസ്കാരങ്ങളും മലയാളത്തിലെ ഉന്നത ബഹുമതികളെല്ലാം എത്തി ആ കൈകളിലേക്ക്. ആരു നിനക്കൻ കല്ലറയുടെ കിളിവാതിൽ തുറന്നേ തന്നു, ഈ വരികളിലൂടെ സ്നേഹവിസ്മയത്തിന് ഭാഷ്യമുണ്ടാക്കിയ വിഷ്ണുനാരായണൻ നമ്പൂതിരി ഓർമ്മകൾ ക്ഷയിച്ച ലോകത്തായിരുന്നു അവസാന കാലത്ത്. അപ്പോഴും ആ കവിതയുടെ ഓടലെണ്ണ വിളക്ക് പ്രകാശിച്ചുകൊണ്ടേയിരുന്നു. നേരിയ തെന്നലിൻ തുകിൽ മൂടി എല്ലാം നെടുരാവിലാഴവേ ഒരോടലെണ്ണ വിളക്ക് മാത്രം. റിസർച്ച് ഡെസ്ക് 24. തലസ്ഥാന നഗരിയിലൂടെ സൈക്കിളിൽ പറന്നുപോകുന്ന ഈ ഇംഗ്ലീഷ് അധ്യാപകൻ എന്നും ഒരു അമ്പരപ്പായിരുന്നു ആൾക്കാരിൽ ഉണ്ടാക്കിയിരുന്നത്. കാരണം ഇത്രയും ലാളിത്യത്തോടെ, ഒരുപക്ഷെ സൈക്കിൾ ഇന്ന് കോവിഡാനന്തരം നമ്മൾ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്, കേരളത്തിലെ ഏറ്റവും നന്നായിട്ട് സൈക്കിൾ വിറ്റഴിക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ സൈക്കിളിൽ പോകുന്നതൊക്കെ തന്നെ തൻ്റെ അഭിമാന പ്രശ്നമായിട്ട് മലയാളി പ്രത്യേകിച്ചും നഗരവാസികൾ കാണുന്ന ഒരു സമയത്താണ് ഇടവഴികളിലൂടെ രാജവീഥികളിലൂടെ ഒക്കെ തന്നെ ഈ പ്രൊഫസർ നാരായണൻ വിഷ്ണുനാരായണൻ നമ്പൂതിരി ഇങ്ങനെ സൈക്കിളിൽ പാഞ്ഞു പോകുന്നത്. അതൊക്കെ ഞങ്ങൾക്കൊക്കെ വലിയൊരു കാഴ്ചയായിരുന്നു. എന്നാൽ അതിനപ്പുറം എപ്പോഴും ലളിതമായ ജീവിതരീതിയായിരുന്നു, കുലീനത്വം അദ്ദേഹത്തിൻ്റെ മാർഗരേഖയായിരുന്നു. അദ്ദേഹത്തെ നമ്മൾ ഓർമ്മിക്കുന്നു. ഒരുപക്ഷെ ഇങ്ങനെയുള്ള ആളുകൾ, അതായത് തൻ്റെ വലിപ്പം തൻ്റെ ചെറുപ്പത്തിലാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ, നമുക്ക് ഇടയിൽ കുറയുമ്പോൾ ഇദ്ദേഹമൊക്കെ ഉയർത്തിക്കെട്ടിയ ഒരു പന്തം തന്നെയാണ്.